ब्रह्मार्गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृश्यं तत्त्वमस्याधिलक्ष्यम् एकं नित्यं विमलमजलं सर्वदी साक्षिभूतं भवाधीतं त्रिगुणरहितं सद्गुरुं तं नमामि। ഒരുതരി ജ്ഞാനം സ്നേഹാർദ്രമാമിഴിമുനയാലുഴിഞ്ഞെൻ്റെ ചിത്തത്തിൽ ജ്ഞാനദീപം തെളിച്ച സൂര്യനാരായണ ദീക്ഷിത ശിഷ്യപരമ്പരയെ ഞാൻ വിശ്വമായി കണ്ടു സുമോദത്തോടെ വണങ്ങുന്നേൻ. ഓം സൂര്യനാരായണ ദീക്ഷിതായ നമഃ. സമ്പൂജ്യരായ ഗുരുജനങ്ങളെ, ഇന്ന് അതിമഹത്തരമായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പ്രതിപാദിക്കുവാൻ അവസരമൊരുക്കി തന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ മുഴുവൻ സജ്ജനങ്ങളുടെയും ത്രിപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതും ഞാൻ വായിച്ചറിഞ്ഞതും എൻ്റെ സഹപാഠികളായിട്ടുള്ള വൈദികന്മാരിൽ നിന്ന് ഞാൻ കേട്ടറിഞ്ഞതുമായിട്ടുള്ള ചില ആധ്യാത്മിക വിഷയങ്ങളെ ഗുരുതത്വങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിവക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നും തന്നെയില്ല. എന്തെന്നാൽ ഇവിടെ പറയപ്പെടുന്നതായിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ സജ്ജനങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതും വായിച്ചറിഞ്ഞിട്ടുള്ളതും ഒക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുവാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ മുഞ്ചന്മാർജിതമായിരിക്കുന്ന ഒരു സുകൃതം കൊണ്ട് മാത്രം വന്ന് ഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഗുരു പ്രഭാഷണം എന്നുള്ളത് ആ പ്രഭാഷണം ചെയ്യുവാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ എല്ലാവരും അത് കേൾക്കുവാൻ ഉത്സുകരായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അത് ഗുരുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നമുക്കറിയാം എന്താണ് പ്രഭാഷണം. പറയുന്നുണ്ട് പ്രഭാക്ഷണേതി ഇതി പ്രഭാഷണ, കേൾക്കുന്ന മാത്രയിൽ പ്രഭയുണ്ടാക്കുന്നതാണ് പ്രഭാഷണം. അതാണ് നമ്മൾ ആധ്യാത്മിക പ്രഭാഷണം എന്ന് പറയുന്നത്. അന്നേരം ഗുരു എന്ന് പറയുന്നത് അന്ധകാരത്തെ നിരോധനം ചെയ്ത് അറിവാകുന്ന പ്രകാശത്തെ പ്രദാനം ചെയ്യുന്ന ആ മഹാസങ്കല്പത്തെയാണ് നാം ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ പ്രഭാഷണം കൊണ്ട് പറയുന്നതും അത് തന്നെയാണ്. കേൾക്കുന്ന മാത്രയിൽ ആ വിഷയത്തിൻ്റെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത്, അതാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. ഇപ്പം പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. പ്രകർഷേണ ഇതി സംഘ, കേൾക്കുന്ന മാത്രയിൽ സംഘത്തെ ഉണ്ടാക്കുന്നതാണ് പ്രസംഗം. ഈ പ്രസംഗവും പ്രഭാഷണവും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ്. ഒന്നിൽ പ്രഭയുണ്ടാക്കുന്നു, ഒന്നിൽ സംഘത്തെ ഉണ്ടാക്കുന്നു. എന്നിട്ടും ഇവിടെ ഇത് പ്രഭാഷണമായി കാണണ്ട എന്ന് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. ങ്ങളെല്ലാം തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പഴന്തി
വയൽവാരം വീട്ടിൽ മാടനാസാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ആ ചിങ്ങമാസത്തിലെ ശാന്തസുന്ദരമായ പ്രഭാതത്തിൽ ഭഗവാൻ വരുണൻ ദേവനായിട്ടുള്ള ചതയ നക്ഷത്രത്തിൽ തിരു അവതാരം ചെയ്യുകയാണ് ഉണ്ടായത് തിരു അവതാരം ചെയ്യുകയാണ് ഉണ്ടായത് എന്തെന്നാൽ ഭഗവാന്റെ ആ ജന്മ കഥാവിവരണങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അവതാര കഥാഭാഗം പറയുന്ന സമയത്ത് ഭഗവാൻ കുട്ടിയമ്മയുടെ ഉദരത്തിൽ നിന്ന് മനുഷ്യാകൃതി പൂണ്ട് തിരുവവതാരം ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യക്കുട്ടികളെ പോലെ ഭഗവാൻ കരഞ്ഞില്ല എന്നുള്ളതാണ് നിരം അങ്ങനെ ധർമ്മസ്ഥാപനത്തിനായി ഭഗവാൻ അവതരിക്കുകയാണ് നമുക്കറിയാം മഹാവിഷ്ണു ധർമ്മസ്ഥാപനത്തിനായി വിവിധങ്ങളായിരിക്കുന്ന അവതാര സ്വരൂപങ്ങളെ സ്വീകരിക്കാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ നരൻ നാരായണനായി മാറുന്നതുപോലെ ഇവിടെ അണു നാണുവായി അത് നാരായണനായി നാരായണ ഗുരുവായി മാറുകയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തിരുവവതാരം ചെയ്ത ആ അവതാര സ്വരൂപം ഇവിടെ നടത്തിയതായിരിക്കുന്ന ആ പ്രവൃത്തികളെ നമ്മളൊന്ന് വീക്ഷണം ചെയ്താൽ സാധാരണ ഒരു മനുഷ്യജന്മത്തിന് സാധ്യമല്ലാത്ത വിഷയങ്ങളെയാണ് ഗുരു ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തെന്നാൽ ആ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ ഭഗവാൻ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി തിരുവവതാരം ചെയ്ത് ആത്മതപസ്സിനെ ബലിയർപ്പിച്ചുകൊണ്ട് ഭഗവാൻ വാങ്ങിത്തന്നതായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് എപ്രകാരമുള്ള സ്വാതന്ത്ര്യം മാറമറയ്ക്കുവാനും വിദ്യ അഭ്യസിക്കുവാനും അമ്പലനടയിൽ പോകുവാനും ബിംബം കണ്ട് വണങ്ങുവാനും പാടില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ മോചക നായകനായിട്ടാണ് ഭഗവാൻ തിരുവവതാരം ചെയ്യുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് എപ്രകാരം ദേവകിക്കും വസുദേവർക്കും പുത്രനായിട്ട് അവതാരം ചെയ്തുവോ അപ്രകാരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ തിരുവവതാരം ചെയ്യുകയാണ് എന്തിനു വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചതെന്ന് ചോദിച്ചാൽ മാറമറയ്ക്കുവാനും വിദ്യ അഭ്യസിക്കുവാനും അമ്പലനടയിൽ പോകുവാനും ബിംബം കണ്ട് വണങ്ങുവാനും പാടില്ലായിരുന്നൊരു കാലഘട്ടത്തിൽ മാനവരാശിയുടെ മോക്ഷത്തിനായി അല്ലെങ്കിൽ മോചനത്തിനായി ഭഗവാൻ അവതരിക്കുകയാണ് ഉണ്ടാകുന്നത് എന്തെന്നാൽ ഇവിടെ വേദം പഠിക്കുന്ന ശൂദ്രന്റെ കാതിൽ ഈയമുരുക്കിയൊഴിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യനെ മൃഗമായി കാണുന്ന കാലഘട്ടത്തിൽ ഭഗവാൻ അവതരിക്കുകയാണ് രാവണ രാമയുദ്ധത്തിങ്കല് ബോധം നശിച്ചു പോകുന്ന രാമനെയും ലക്ഷ്മണനെയൊക്കെ രക്ഷിക്കുവാൻ വേണ്ടി ഹനുമാൻ സ്വാമികൾ കൊണ്ടുവന്ന ആ മലയിൽ നിന്ന് അടർന്നു വീണ് ആ മരുന്നുമല പിന്നീട് മരുത്വാമലയിൽ തപം ചെയ്ത് നേടിയെടുത്ത ആ ചൈതന്യത്തെ അടിച്ചമർത്തപ്പെട്ട ആ സമൂഹത്തിന് വേണ്ടി ഭഗവാൻ ബലികഴിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞു നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവനെ ഈശ്വരീയ ഭാവത്തിൽ ബ്രഹ്മമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്നവര് അനുഭവിക്കുന്ന പരമാനന്ദത്തെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്തെന്നാൽ പറയുന്നുണ്ട് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ദുർലഭം ത്രയമേവ തദ്ദൈവ അനുഗ്രഹ ഹേതുഹം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ ശങ്കരാചാര്യസ്വാമികൾ പറയുകയാണ് ദുർലഭമാണ് മനുഷ്യജന്മം നമുക്കറിയാം 84 ലക്ഷം പ്രാവശ്യം ജനിച്ചു മരിക്കുന്നതിനിടയ്ക്ക് കിട്ടുന്നതാണ് മനുഷ്യജന്മം എന്നുള്ളത് ഈ മനുഷ്യജന്മത്തിൽ
മോക്ഷത്തിലാഗ്രഹമുണ്ടാകണം. ജ്ഞാനപാനയിൽ പറയുന്നുണ്ടല്ലോ, ഉച്ചജത്തോരു പൂച്ചയായിടും അജഞ്ചത്ത് ഗജമായി ഭവിക്കും എന്നൊക്കെ പൂന്താനം ജ്ഞാനപാനയിൽ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് മനുഷ്യാകൃതി പൂണ്ടു. ആ മനുഷ്യാകൃതി പൂണ്ടത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ മനുഷ്യനായിട്ട് ജനിച്ച് മൃഗതുല്യമായി ജീവിക്കുന്ന ഈ സമൂഹത്തിനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അന്നേരം ഈ ദുർലഭമായി കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം, ഈ മനുഷ്യജന്മത്തിങ്കൽ എന്താണ് മോക്ഷത്തിൽ ആഗ്രഹം ഉണ്ടാകണം. മോക്ഷമെന്ന് പറയുന്നത് നമുക്കറിയാം, എന്താണ് മോക്ഷങ്ങള് നാല് വിധത്തിലുണ്ട് എന്ന് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ടല്ലോ. സായുജ്യ മോക്ഷം, സാന്നിധ്യ മോക്ഷം, സാരൂപ്യ മോക്ഷം, സാലോക്യ മോക്ഷം, ഇങ്ങനെ മോക്ഷത്തെ നാല് വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ രൂപത്തെ ധരിക്കുക, അതാണ് സാരൂപ്യ മോക്ഷം എന്ന് പറയുന്നത്. സാലോക്യ മോക്ഷം എന്ന് പറയുന്നത് ഭഗവാന്റെ ലോകത്ത് വസിക്കുക. സാന്നിധ്യ മോക്ഷം എന്ന് പറയുന്നത് ഭഗവാൻ കൂടെ ഉണ്ടാകുക. സായുജ്യം എന്ന് പറയുന്നത് ഭഗവാനോട് ചേരുക. നമ്മള് ഈ സാരൂപ്യമോക്ഷവും സാലോക്യമോക്ഷവും സാന്നിധ്യമോക്ഷവും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ മോക്ഷത്തിൽ ആഗ്രഹം ഉണ്ടാകുക, മോക്ഷത്തിൽ ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? ഉത്തമനായിരിക്കുന്ന ഗുരുനാഥനെ കിട്ടണം. മഹാപുരുഷ സംശ്രയ, ഉത്തമനായിരിക്കുന്ന ഗുരുനാഥനെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തിൽ ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ? മോക്ഷത്തിൽ ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ. എന്നിട്ട് ഈ മനുഷ്യനെ മൃഗമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ അവരുടെ മോചകനായകനായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തിരുവവതാരം ചെയ്യുകയാണ്. ചെയ്തുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് മഹാഭാരതത്തിലെ ആറാമത്തെ പർവമായ ഭീഷ്മപർവത്തിൽ നിന്നും കർമ്മോത്സോകിയാക്കുവാൻ വേണ്ടി അർജുനനെ ഉദ്ബോധനം ചെയ്യുവാൻ വേണ്ടി ആറാമത്തെ പർവമായ ഭീഷ്മപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ള ആ മഹാഭാരതത്തിൽ നിന്ന് ആറാമത്തെ പർവമായ ഭീഷ്മപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഭഗവത്ഗീത പോലെ ഇവിടെ അന്ധകാരത്തിൽ ആണ്ടുകിടന്ന ഈ വലിയ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ കൃതികളെ ലോകത്തിന് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. തൻ്റെ കൃതികളിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് എപ്രകാരം ഗീതയിലൂടെ അർജുനനെ ഉദ്ബോധനം ചെയ്തുവോ അപ്രകാരം ഇവിടെ ഈ അന്ധകാരത്തിൽ കിടക്കുന്ന സമൂഹത്തെ ഉദ്ബോധനം ചെയ്യുവാൻ ഭഗവാൻ ചമച്ച ഗീതയാണ് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് ഏകദേശം 109 ഭാഷകളിൽ വിവർത്തനം ചെയ്ത ദൈവദശകം എന്ന് പറയുന്ന കൃതിയെ എത്ര കണ്ട് വ്യാഖ്യാനിച്ചാലും എത്ര കണ്ട് അർത്ഥങ്ങൾ പറഞ്ഞിരുന്നാലും തീരാത്ത ഭാവത്തിലാണ് ഭഗവാൻ അതിനെ ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും നിത്യം ചൊല്ലാറുണ്ട്, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. എന്നാൽ ആ കൈവിടാതെ കാത്തുരക്ഷിക്കുന്നതായിരിക്കുന്നൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം പറയുന്നു, അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. എത്ര മഹത്തരമായിട്ടാ പറഞ്ഞിരിക്കുന്നേ. എന്താണ് ഗുരു അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചിന്തിച്ചാൽ എന്ത് പറയാൻ സാധിക്കുന്നു? അന്നവസ്ത്രാതി മുട്ടാതെ ഒരു മനുഷ്യന് അവന്റെ ശരീരത്തെ നിലനിർത്തുവാൻ, ശരീര പോഷണത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ ആഹാരം എന്നാണ് പറയേണ്ടതായിട്ടുള്ളത്. അന്നേരം അന്നമാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രാധാന്യവും ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒന്ന്. അന്നേരം അന്നം, പിന്നെന്താണ് വസ്ത്രം. ഇപ്പൊ ഈ അന്നത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ആഹാരത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ എന്ന് പറയുന്നത് ഈ സ്വഭാവത്തെ രൂപീകരിക്കുന്നത് ആഹാരമാണല്ലോ. സ്വഭാവത്തെ രൂപീകരിക്കുന്നത് ആഹാരമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം നേരെ കുടലിലേക്ക് ചെന്ന് അത് ദഹിച്ച് രക്തത്തിലേക്ക് കലരുകയാണ്. അത് പുരാണങ്ങളിലൊക്കെ നരസിംഹാവതാര കഥാഭാഗം പറയുന്ന സമയത്ത് ഹിരണ്യകശിപുവിനെ ഭഗവാൻ വധിക്കുന്ന സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു വരാഹ നരസിംഹ രൂപത്തിൽ അവതരിച്ചിട്ട്
ആ തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ഹിരണ്യകശിപുവിന്റെ ആ മാറ് പിളർന്നിട്ട് രക്തത്തെ പാനം ചെയ്തിട്ട് കുടൽമാല എടുത്ത് കഴുത്തിലണിഞ്ഞൊരു കഥാഭാഗം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിലേക്ക് ചെന്നിട്ട് അത് കുടലിലേക്ക് ചെന്നിട്ട് ദഹിച്ചിട്ടാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, രക്തത്തിലേക്ക് കലരുന്നു. അതാണ് നമ്മൾ പറയാറുണ്ട് രക്തബന്ധം എന്നൊക്കെ പറയുന്ന സ്വഭാവത്തെയാ. എന്നിട്ട് ഇവിടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് എന്താണ്? ആ നല്ലതായിരിക്കുന്ന ആ സ്വഭാവത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നതായിരിക്കുന്ന തരാൻ ആ തന്നുകൊണ്ടിരിക്കുക, അന്നത്തെ തരാനല്ല തന്നുകൊണ്ടിരിക്കുക, അന്ന വസ്ത്രാതി മുട്ടാതെ വസ്ത്രം. വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താ? നാണം മറയ്ക്കുക എന്ന് മാത്രമല്ലല്ലോ വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാണം മറയ്ക്കുക എന്നുള്ളതല്ല, പിന്നെന്താണ്? അത് മാത്രമല്ല, നാണം മറയ്ക്കുക എന്നുള്ളതും അതിനുപരി സംസ്കാരത്തെ കൂടി അതിലൂടെ നമുക്ക് കാണിക്കുവാൻ സാധിക്കുവേ. നമുക്ക് കേരളത്തിന്റെ തനതായിരിക്കുന്ന ആ വസ്ത്രവിധാനങ്ങൾ തന്നെ ധാരണല്ലോ ഇല്ലേ? പണ്ടൊക്കെ ആയിരുന്നു കൂടുതൽ വസ്ത്രങ്ങൾ കൊണ്ട് കുറച്ച് ശരീരം മറച്ചിരുന്നെങ്കിൽ ഇന്ന് കുറച്ച് വസ്ത്രങ്ങൾ കൊണ്ട് കൂടുതൽ ശരീരം മറയ്ക്കാനാണല്ലോ ആൾക്കാരൊക്കെ ഒരുങ്ങുന്നത്. നമുക്കൊക്കെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഭഗവാൻ ഇവിടെ പറയുന്ന എന്താണ്? അന്നവസ്ത്രാദി മുട്ടാതെ, ഇതൊന്നും മുട്ടുകൂടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ, ഞങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ അനുസ്യൂതം തരുന്ന ഒന്നെന്തോ ഉണ്ട്, തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ അനുസ്യൂതം തരുന്നതായിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് ഇവിടെ, അതിനെയാണ് ഭഗവാൻ നന്ദി പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഭഗവാൻ തന്റെ കൃതികളിലൂടെ ഉദ്ബോധനം ചെയ്യുകയാണ്. ഈ ഉദ്ബോധനം ചെയ്യപ്പെടുന്നത് എന്തിനാണ്? ഇവിടെ അന്ധകാരത്തിൽ കിടക്കുന്ന ഈ സമൂഹത്തെയാണ് കൈപിടിച്ചുയർത്തേണ്ടതായിട്ടുള്ളത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ആത്മതപസ് ബലി ചെയ്തുകൊണ്ട് നടത്തിയതായിരിക്കുന്ന പ്രതിഷ്ഠയാണ് അരുവിപ്പുറത്ത് നടന്നത്. നമുക്കെല്ലാവർക്കും അറിയാം നെയ്യാറ് എന്താണ്, നെയ്യാറിന്റെ പ്രത്യേകത എന്താണ്? അഗസ്ത്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാ. അഗസ്ത്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് അനന്തപുരിക്ക് പൂണുനൂലായിട്ട് ഒഴുകുന്നതാണ് നെയ്യാർ എന്ന് പറയുന്ന ആ പുണ്യനദി. ആ പുണ്യനദി എന്ന് പറയുന്ന ശങ്കരം കുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത കല്ല്, കല്ലിനോട് ചേർത്തുകൊണ്ടാണ് ഭഗവാൻ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ആ വിപ്ലവത്തിന് തുടക്കം കുറിച്ചപ്പോൾ ആ വിപ്ലവത്തിന്റെ സൗരഭ്യമാണ് ഇന്ന് ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധ്യാത്മിക സ്വാതന്ത്ര്യം. എപ്രകാരമുള്ളവർക്ക് മുമ്പേ സൂചിപ്പിച്ചതുപോലെ മാറുമറയ്ക്കുവാനും വിദ്യാഭ്യസിക്കുവാനും അമ്പലനടയിൽ പോകുവാനും വേദം പഠിക്കുവാനും പൂജ നടത്തുവാനും പ്രതിഷ്ഠ നടത്തുവാനും ഒന്നും സാധിക്കായിരുന്ന സമൂഹത്തിന് ആ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ തിരുവവതാരം ചെയ്ത് അണുവായി നാണുവായി നാരായണനായി മാറിയ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശങ്കരം കുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത കല്ല്, ശം എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന അർത്ഥത്തെ കൽപ്പിക്കാം, ജീവനെയാണ് ഗുരു അവിടെ പ്രതിഷ്ഠിച്ചത്. ജീവനെ അങ്കുരിപ്പിക്കുന്നത് എന്താണ്? ജലത്തിൽ നിന്നാണ് അതെടുക്കുന്നത്. ആ ശങ്കരം കുഴി എന്ന് പറയുന്നത് നെയ്യാറിന്റെ അഗാധമായ ഒരു ഗർത്തമാണ്. ആ ഗർത്തത്തിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന കല്ലാണ് കല്ലിനോട് ചേർക്കുന്നത്. അവിടെ ഗുരു എന്താണ് ചെയ്യുന്നത്? തന്റെ ആ ജീവനെയാണ് ഗുരു അവിടെ പ്രതിഷ്ഠിച്ചത്. ആ ശങ്കരൻ ജീവൻ എന്താണ്? ഇവിടെ ആ ജീവന്റെ ഉൽപ്പത്തി ഉണ്ടായത് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ ജലത്തിലാണെന്ന്. അതുകൊണ്ടാകാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജലത്തിന്റെ ദേവനായിട്ടുള്ള വരുണൻ, ദേവനായിട്ടുള്ള ചതയ നക്ഷത്രത്തിലൊക്കെ അവതരിച്ചത്. ഇതെല്ലാം അങ്ങോട്ട് കിടക്കുകയാണല്ലോ ഇല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് രോഹിണി നക്ഷത്രത്തിൽ ഭഗവാന് കൊല്ലേണ്ടതായിട്ടുണ്ടായിരുന്ന അസുരന്മാരെയൊക്കെയാ. അതുകൊണ്ടാ രോഹിണി നക്ഷത്രത്തിന്റെ ദേവത ബ്രഹ്മാവ്. അന്നേരം ആ രോഹിണി നക്ഷത്രത്തിന്റെ ദേവ ചതയ നക്ഷത്രത്തിന്റെ ദേവൻ ആരാണ്? വരുണനാണ്. വരുണൻ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ജലത്തിന്റെ ദേവനാണ് വരുണൻ.
ഇവിടെ ഭഗവാൻ തുടങ്ങി വെക്കുന്ന ആ വിപ്ലവത്തിൽ എവിടുന്നാണ്? ശങ്കരം കുഴിയിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന കല്ല് കല്ലിനോട് ചേർക്കുകയാണ്. എന്നിട്ടോ തന്റെ കണ്ണീരാകുന്ന അഷ്ടബന്ധം കൊണ്ടാണ് അതിനെ ഉറപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. എത്ര സുന്ദരമായിട്ടാ ഭഗവാൻ പറഞ്ഞു വെച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അതെന്താണ്? മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മളെയൊക്കെ ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികളെയൊക്കെ അറിയപ്പെടുന്നത് ഒരു നാമമുണ്ട്. എന്താണ്? ശ്രീനാരായണീയർ എന്നാണ് അറിയപ്പെടുന്നത്. ഗുരുദേവ വിശ്വാസികളെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. എന്നിട്ട് നമ്മള് ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികളായിട്ടുള്ള നമ്മളെ അറിയപ്പെടുന്നത് ശ്രീനാരായണീയരെന്നാകുമ്പോൾ ആ ശ്രീനാരായണീയരായിട്ടുള്ള സമൂഹത്തിന്റെ മനസ്സെങ്ങനെയായി മാറണം? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമായി ഓരോ ശ്രീനാരായണീയരുടെയും മനസ്സു മാറണം. എങ്കിൽ മാത്രമേ നമ്മൾ ഏതു പേരിന് അർഹരായി മാറുകയുള്ളൂ? ശ്രീനാരായണീയർ എന്ന നാമത്തിന് അർഹരായിട്ട് വരികയുള്ളൂ. നാം ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത ആധ്യാത്മിക സംസ്കാരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്ന നമുക്ക് ഭഗവാനെ പൂർണ്ണമായും സ്വീകരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്ത് മാറണം? ജാതിഭേദ ചിന്തകളെല്ലാം ഒഴിയണം. ജാതിഭേദ ചിന്തകളെല്ലാം ഒഴിയണം. അങ്ങനെ ഒഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഗുരുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ. ഭഗവാൻ ചമച്ച ശിവശതകം എന്ന കൃതി അങ്ങോട്ട് ചൊല്ലി തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, സനക സനന്ദ സനത് കുമാരർ മുൻപ മുനിജനമോടുപദേശമോദി മുന്നം കനിവോടു തെക്കുമുഖം തിരിഞ്ഞുകല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക എന്ന് ഭഗവാൻ പറയുന്നുണ്ടേ. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ, ഇവര് നാല് പേര് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരും പരിപൂർണ വിദഗ്ധരും സഞ്ചാരികളുമാണല്ലോ. പറയുന്നുണ്ട്, എന്താണ്? വായിക്കാത്തവനും സഞ്ചരിക്കാത്തവനും വളരത്തില്ലെന്നാ പറയുന്നത്. പുരാണങ്ങളില് സഞ്ചാരികളായിട്ടാണ് ഋഷീശ്വരന്മാരെ എല്ലാം പറയുന്നത്, സഞ്ചരിക്കുന്നവരായിട്ടാണ്. വരും അങ്ങനെയുള്ള ഭഗവാന്മാര് ആരൊക്കെയാ? സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ, ഇവര് നാല് പേര്. എന്നിട്ട് ഇവര് നാല് പേരും കൂടി ഈ ലോകത്തെ ആദ്യത്തെ പ്രഭാഷകരും അവരാ. ലോകത്തെ ആദ്യത്തെ പ്രഭാഷകർ ആരായെന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. എന്താണ്? അത് സനകാദികളാണ്. പ്രത്യേകത എന്താണ്? ഒരാള് പറയുമ്പോൾ മൂന്ന് പേര് കേട്ടുകൊണ്ടിരിക്കും. ഈ സനകാദികൾ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ തന്നെയാ. സനകൻ, സ്വന്തം ഹൃദയത്തിൽ നിഷ്ഠയുള്ളവൻ സനകൻ. സനന്ദനൻ, എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നവൻ സനന്ദനൻ. സനാതനൻ, ഈർഷ്യയോ ദേഷ്യമോ ഇല്ലാത്തവൻ സനാതനൻ. പിന്നെന്താണ്? സനത്കുമാരൻ, എപ്പോഴും കുമാരനായിട്ടിരിക്കുന്നവൻ. ഇന്ന് ഈ സനകാദി മഹർഷിമാരെന്ന് പറയുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. അന്ന് ഈ സനകാദി മഹർഷിമാര് ഇന്ന് ഈ ചിത്തത്തെ ഉറപ്പിച്ച് അല്ലെങ്കിൽ ദേഷ്യമോ ഈർഷ്യയോ ഇല്ലാതെ ഇങ്ങനെയുള്ള ആ കുമാരനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആരദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ സനകസനന്ദ സനത്കുമാരർ മുൻപ മുനിജനമോടുപദേശമോതി മുന്നം കനിവോടു തെക്കുമുഖം തിരിഞ്ഞുകല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക. സാധാരണമായിരിക്കുന്ന ഒരു വ്യക്തികൾക്കല്ല ഭഗവാൻ മഹാദേവൻ ദക്ഷിണാമൂർത്തിയായിട്ട് തിരുവവതാരം ചെയ്തത്. ഈ സർവ സഞ്ചാരികളായിട്ടും സർവസംഘ പരിത്യാഗികളായിട്ടും രേതസിനെ ഊർധ്വമാക്കിക്കൊണ്ടുവന്ന് മുഖത്ത് പ്രജ്വലിപ്പിച്ച് ശാപാനുഗ്രഹ ശക്തി നേടുന്ന ആ ഋഷീശ്വരന്മാരായിട്ടുള്ള ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികൾക്കാണ് ഗുരു പ്രത്യക്ഷപ്പെട്ടത്.
നിന്റെ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന തത്വത്തെ സ്വീകരിക്കുക അത്ര എളുപ്പമല്ല. പലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ യജ്ഞങ്ങൾക്കൊക്കെ ആയിട്ട് ചെല്ലുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ പൂജിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. ഈ മിഥ്യയായ ധാരണകളൊക്കെയാണ് പറഞ്ഞു വരുത്തുന്നത്. കാരണം എന്താണ്? സാധാരണമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ കാണുവാൻ ശ്രമിക്കുന്നവർക്ക് കേവലം ഒരു മനുഷ്യനായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഗുരുവിനെ പരബ്രഹ്മമായി കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാകുന്നു. എന്താണ് പറയുന്നുണ്ട്? ഭാഗവതം ആദ്യമേ പറയുന്നുണ്ട്, ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും കേവലം ഒന്നായി കണ്ടേ. അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങളെല്ലാം ഒഴിഞ്ഞ് ഒന്നുമില്ല ഒരിടത്തും. ഈശനെ ദേശികൻ എന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ, ഈശ്വരനെ ദേശികൻ എന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ, ദേശികൻ ഗുരു, ഈശ്വരനെ ആരായി കാണാൻ പറഞ്ഞിരിക്കുന്നു? ഗുരുവായി കാണുവാൻ പറഞ്ഞിരിക്കുന്നു. ഈശ്വരനെ ഗുരുവായിട്ടാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അന്നേരം എന്താണ്? അന്ധകാരത്തെ നിരോധനം ചെയ്ത് അറിവാകുന്ന, പ്രകാശത്തെ പ്രദാനം ചെയ്യുന്ന ആ മഹത്തരമായിരിക്കുന്ന സങ്കല്പത്തെയാണ് നാം ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അങ്ങനെയുള്ള ഗുരുവിനെ കാണണമെങ്കിൽ ആ തലത്തിൽ നിന്ന മാത്രമേ നമുക്ക് ഗുരുവിനെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കേരളത്തിലെ മുഴുവൻ ദിനപത്രങ്ങളും ഗുരുവിനെ വാഴ്ത്തിയത് നൂറ്റാണ്ടിന്റെ മലയാളി എന്നാണ്. നൂറ്റാണ്ടിന്റെ മലയാളി എന്ന് ഗുരുവിനെ വാഴ്ത്തുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഗുരു ആ നൽകിയ ആ ആധ്യാത്മിക സത്യത്തെ, ആധ്യാത്മികമായിരിക്കുന്ന ആ സൗരഭ്യത്തെ നുകർന്നുകൊണ്ട് ആധ്യാത്മികതയിലൂടെയും സഞ്ചരിച്ച് ഭൗതിക ജീവിത വിജയം നേടുന്ന ഒരു സമൂഹമുണ്ടായി. അതുകൊണ്ടാണ് ഗുരുവിനെ നൂറ്റാണ്ടിന്റെ മലയാളി എന്ന് വിശേഷിപ്പിച്ചത്. ഗൗഡേ ദേശേ ശിവച്ചോരേ മന്ത്രസിദ്ധസ്ത് കേരളേ കർണാടകേ കങ്കണ ഭാഗ്യം കാശ്മീരേ ചതുഷ്ടയാ. മന്ത്രസിദ്ധിയുള്ള നാടാ കേരളം എന്ന് പറയുന്നത്. എന്നിട്ടും ഇങ്ങനെയുള്ള ആ കേരളം ദൈവത്താൽ സൃഷ്ടിതമായ നാട് എന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇല്ലേ? പരശുരാമൻ മഴുവെറിഞ്ഞ് ഉയർത്തിയെടുത്ത പ്രദേശമാണ് കേരളം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, നിരം ദൈവത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ നൂറ്റാണ്ടിന്റെ മലയാളി എന്ന് വിശേഷിപ്പിച്ചു. ഇപ്പൊ നമുക്കറിയാം, ഭാരതം എന്ന് പറയുന്ന ഈ വിസ്തൃതമായിരിക്കുന്ന ഭൂപ്രദേശത്തിങ്കൽ കേരളം എന്ന് പറയുന്ന സുന്ദരമായിരിക്കുന്ന ദൈവത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഈ ദേശത്ത് ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരു മഹത്തരമായിരിക്കുന്ന സങ്കല്പത്തെ വളച്ചൊടിച്ച് ചില കുബുദ്ധികളുടെ ജീവിതസുഖത്തിനായി മാറ്റിയപ്പോൾ അതിനെ എതിരായിട്ട് ഒരു തുള്ളി രക്തം പോലും ചിന്താതെ നടത്തിയ ഒരു വിപ്ലവം ഉണ്ടായിരുന്നു. ആ വിപ്ലവത്തിന്റെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സമൂഹമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ആ ഹൈന്ദവ സമൂഹം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ഗുരുവാണ് ഇവിടെ ശ്രീകൃഷ്ണ പരമാത്മാവ് എപ്രകാരം ആ കംസന്റെ കൽത്തുറുങ്കിൽ തിരുവവതാരം ചെയ്തിട്ട് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി അവതരിച്ചിട്ട് നന്ദഗോപരുടെ ഗ്രഹത്തിൽ വളർന്ന് എപ്രകാരമാണോ ധർമ്മസ്ഥാപനത്തെ നടത്തിയത്, അപ്രകാരം ഗുരു ആ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ അവതരിച്ച് 3 സഹോദരിമാരുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ആ 3 സഹോദരിമാർക്കൊരു സഹോദരനായിട്ട് അവതരിച്ച ഗുരു എന്ത് ചെയ്തു? ആത്മതപസ്സിനെയാണ് ബലി കഴിപ്പിച്ചത്. ഈ ഗുരുവിനെ ഈശ്വരീയ ഭാവം തന്നെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പറയുന്നുണ്ട്, ഗുരുവല്ലാതെ ഒരു ദൈവം ഉലകിലില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഗുരുഗീത പറയുന്നതാണ്. സ്കന്ദപുരാണാന്തർഗതമാണ് ഗുരുഗീത. സ്കന്ദപുരാണം നമുക്കറിയാം, 18 പുരാണങ്ങളിൽ വെച്ച് 11-ാമത്തെ പുരാണമാണ് സ്കന്ദപുരാണം. ഈ സ്കന്ദപുരാണത്തില് പാർവതീദേവി പരമശിവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 81,100 ശ്ലോകങ്ങളുള്ള സ്കന്ദപുരാണം പാർവതീദേവി
പാർവതീദേവിക്ക് പരമശിവൻ പറഞ്ഞു കൊടുക്കുക. ഈ പുരാണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, പുരാണങ്ങൾ 108 മഹാപുരാണം, ഉപപുരാണം, ഓപപുരാണം, ഔപപുരാണം, ഔപോപപുരാണം, ഓപോപപുരാണം എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ച് അതെല്ലാം 18 അങ്ങനെ നോക്കുമ്പോൾ 108 ആ മഹാപുരാണങ്ങൾ 18 ആ മഹാപുരാണങ്ങൾ 18 അതില് 11 പുരാണമാണ് സ്കന്ദപുരാണം. ശതകോടി ശ്ലോകങ്ങൾ ഉണ്ടായിരുന്ന പുരാണങ്ങളെ കൃഷ്ണദ്വൈപായനായ വ്യാസൻ ക്രമപ്പെടുത്തിയേ സാധാരണക്കാർക്ക് പഠിക്കാൻ വേണ്ടിയേ. അതിൽ 400,000 അതിൽ 300,000 മഹാദേവനെ കുറിച്ചുള്ളതാ, 10 മഹാദേവനെ കുറിച്ചുള്ളതാ. എന്നിട്ട് ഈ 10 ഏറ്റവും ബൃഹത്തായിരിക്കുന്ന, അതായത് 18 ഏറ്റവും ബൃഹത്തായിരിക്കുന്ന സ്കന്ദപുരാണം. ഈ സ്കന്ദപുരാണത്തില് ഈ 81,100 ശ്ലോകങ്ങളും പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിക്കും, ഇതെന്താ ഇവിടെ പറയാനുള്ള കാരണം എന്താണ്, ഈ പുരാണങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കാം നമുക്ക്. എന്നിട്ട് എന്തായാലും ഇതൊന്ന് കേൾക്കുക. എന്നിട്ട് ഈ 81,100 ശ്ലോകങ്ങളും പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ മഹാദേവൻ ധ്യാനിക്കുകയാണ്. മഹാദേവൻ ധ്യാനിക്കുന്ന സമയത്ത് പരാശക്തിയാകുന്ന പാർവതീദേവി, പരാശക്തിയാണ് പാർവതീദേവി, ഈ പരാശക്തിയാകുന്ന പാർവതീദേവി ഭഗവാനോട് ചോദിക്കുകയാണ്, ധ്യാനിക്കത്തക്കവൻ അങ്ങല്ലാതെ ആരാണ്, അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് ചോദിക്കുക. ധ്യാനിക്കത്തക്കവൻ അങ്ങല്ലാതെ ആരാണ് എന്ന് ചോദിക്കുക. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മഹാദേവൻ പറയുകയാണ്, ഞാൻ ധ്യാനിക്കുന്നത് ഗുരുവിനെയാണ്, ഞാൻ ധ്യാനിക്കുന്നത് ഗുരുവിനെയാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ദേവാദിദേവനായിരിക്കുന്ന മഹാദേവന്റെ വാക്കുകളാണ്. ഞാൻ ധ്യാനിക്കുന്നത് ഗുരുവിനെയാണ്. പാർവതീദേവി പരമശിവനോട് ഭക്തിയോടുകൂടി ചോദിക്കുകയാണ്, അങ്ങ് ധ്യാനിക്കുന്ന ഗുരു തത്വത്തെ എനിക്ക് ഉപദേശിച്ചു തന്നാലും, അങ്ങ് ധ്യാനിക്കുന്ന ഗുരു തത്വത്തെ എനിക്ക് ഉപദേശിച്ചു തന്നാലും. അങ്ങനെ ഗുരു തത്വത്തെ 350 കൊണ്ട് ഗുരു തത്വത്തെ പാർവതീദേവിക്ക് ഉപദേശിച്ചു. ഇത് പറയുന്ന ആള് നിസ്സാരക്കാരനല്ല, നിസ്സാരക്കാരിയല്ല. കാരണം എന്താണ്? തന്ത്രശാസ്ത്രം 64 പറയുന്നത്. അതിൽ 32 പാർവതീദേവി പരമശിവന് പറഞ്ഞു കൊടുത്താ, 32 പരമശിവൻ പാർവതീദേവിക്കും പറഞ്ഞു കൊടുത്താ. ഒരു കേൾക്കുന്ന ആളും പറയുന്ന ആളും നിസ്സാരക്കാരല്ല, വക്താവും ശ്രോതാവും നിസ്സാരക്കാര. ആ തലത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ മഹാദേവൻ ആരെക്കുറിച്ച് പറയുകയാണ്? ഗുരുവിനെ കുറിച്ച് പറയുകയാണ്. അചിന്ത്യം അവ്യക്ത രൂപായ നിർഗുണായ ഗുണാത്മനെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. 350 കൊണ്ട് ഗുരു തത്വത്തെ. എന്നിട്ട് ഈ ഗുരു തത്വത്തെ ഇവിടെ പറയുവാനുള്ള കാരണം, ഗുരു എന്ന് പറയുന്നത് സാക്ഷാൽ പരബ്രഹ്മമാണ്. സാക്ഷാൽ പരബ്രഹ്മമായിരിക്കുന്ന ഗുരു മനുഷ്യാകൃതി പൂണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവൻ. മനുഷ്യാകൃതി പൂണ്ട ദൈവമാണ് ആ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. മനുഷ്യാകൃതി പൂണ്ട ദൈവമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാലും അങ്ങനെയുള്ള ഗുരുവിനെ നാം ഈശ്വരനായി ആരാധിക്കണം. എന്താണ് പറയുന്നുണ്ടല്ലോ, ഗുരുർ ബ്രഹ്മാർ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എന്താണ് പറയുന്നു? ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ് പറയുന്നുണ്ട്. ശിവോരുഷ്ടേ ഗുരുസ്ത്രാണ ഗുരോരുഷ്ടേനാക്കെഞ്ചിൽ പറയുന്നു. പരമശിവൻ കോപിച്ചാൽ തടയാൻ ആളുണ്ട്, എന്നാൽ ഗുരു കോപിച്ചാൽ തടയില്ല പറയുന്നുണ്ട്. ഗുരുവിന്റെ മഹത്വത്തെ പറയുന്നതാണ്. ഉത്തമനായിരിക്കുന്ന ഗുരു ശിഷ്യനോട് കരുണയില്ലാതെ പെരുമാറണം. എന്തൊക്കെയാണ് ജീവിക്കുവാനാണ്? ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ട് പിന്നീട് പറഞ്ഞെന്താണ് കാരണം? എന്താണ്? മുമ്പേ പറഞ്ഞു, മോക്ഷത്തെ കുറിച്ച് പറഞ്ഞു. മോക്ഷം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം?
അറിവുണ്ടാകണം പറയുന്നുണ്ടല്ലോ. ബ്രഹ്മമായിട്ടാണ് ബ്രഹ്മ പ്രജ്ഞാനാം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയുമ്പോഴേ അറിവ് ബ്രഹ്മമാണല്ലോ. തത്വങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരം എന്ന് വിശേഷിപ്പിക്കാൻ ഗുരുദേവൻ പറഞ്ഞ എല്ലാ തത്വങ്ങളും മഹത്തരമാണ്. എന്നിരുന്നാലും എന്താണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മുമ്പേ സൂചിപ്പിച്ചു, ദുർലഭമായി കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം മോക്ഷത്തിനുള്ളതാണ്. മോക്ഷം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? അറിവുണ്ടാകണം. ആ അറിവുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഉത്തമനായിരിക്കുന്ന ഗുരുവിനെ സ്വീകരിക്കണം. ഗുരു എന്താണ്? നമ്മള് എല്ലാവരും കാണാത്ത ദൈവത്തെ ആരാധിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. എന്നാല് നാം കാണാത്ത കണ്ട ആ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ ആ ഗുരുവിനെയല്ലേ നാം ഈശ്വരനായി കാണേണ്ടത്? പറയുന്നില്ലേ, മാതാ പിതാ ഗുരു ദൈവം, മാതാ പിതാ ഗുരു ദൈവം. നേരം ആരാധനാക്രമത്തിൽ മൂന്നാമത്തെ സ്ഥാനം ഗുരുവിനുണ്ട്, ദൈവത്തിന് നാലാമത്തെ സ്ഥാനമാണ്. ഒന്നാമത്തെ സ്ഥാനം ആർക്ക? അമ്മയ്ക്കാണല്ലോ, അല്ലേ? എന്താ, നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് അമ്മയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നാമത്തെ സ്ഥാനം കൊടുത്തു, രണ്ടാമത്തെ സ്ഥാനം പിതാവിനും, മൂന്നാമത്തത് വിദ്യ പകർന്ന് നൽകുന്ന ഗുരുവിനും കൊടുത്തേ. നിരം ഇങ്ങനെ ഒരു കാര്യം നാം ചിന്തിച്ചാൽ മതി, പുരാണങ്ങളും പറയുന്ന അത് തന്നെയാണ്. നമുക്ക് ജീവിത സുഖത്തെ പ്രദാനം ചെയ്യുന്നത് ഏതോ അതാണ് നമ്മുടെ ഈശ്വരൻ. നമ്മുടെ ആ ജീവിതത്തിന് സുഖത്തെ പ്രദാനം ചെയ്യുന്നത് ഏതോ അത് നമ്മുടെ ഈശ്വരൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. നേരെ ഇവിടെ നമുക്ക് ഈ സ്വാതന്ത്ര്യവും ജീവിത സുഖങ്ങളും എല്ലാം ഉണ്ടാകാൻ കാരണം എന്താണ്? അവിടെ മരുത്വാമലയിൽ തപൻ ചെയ്ത ആകുന്ന ഭഗവാൻ കാരണമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അത് ഗുരുനിന്ദയായിട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അറിയുവാൻ എന്തിനു കൃതികളെ പഠിക്കണം? ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ദിവ്യങ്ങൾ ഭാഗവതം നമുക്കറിയാം. 18,000 ശ്ലോകങ്ങളും 12,335 അധ്യായങ്ങളും അടങ്ങുന്ന ശ്രീമത് ഭാഗവതത്തിന് 10 സ്കന്ധങ്ങളിലൂടെ തന്റെ കഥകളെ പറയിച്ചു. 10 സ്കന്ധങ്ങളിലൂടെ ഭഗവാൻ തന്റെ കഥകളെ പറയിച്ചിട്ട് 11,000 സ്കന്ധത്തിൽ ഭഗവാൻ കഥ 12,000 ഭാഗവതം ഉപസംഹരിക്കുകയും ചെയ്തു. ഭാഗവതം പഞ്ചശുദ്ധി ശീലിക്കുവാൻ നമ്മോട് പറഞ്ഞു. ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠ നടത്തി കാണിച്ചു തന്നു. ഗുരുദേവൻ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ മനുഷ്യന് ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെയെല്ലാം ഭഗവാൻ കൃത്യമായിട്ട് ഇതിനെല്ലാം സംവിധാനം ഉണ്ടാക്കി വെച്ചു. എങ്ങനെയായിരിക്കണം ഒരു ഭാര്യ എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു തന്നില്ലേ ഭാര്യാധർമ്മത്തിലൂടെ? കാരണം ഒരു ഗൃഹശാസ്ത്രമിയെ സംബന്ധിച്ചിടത്തോളം സമർപ്പിക്കുകയാണ്. ക്ഷേത്ര പരിജ്ഞാനം ഈ വിഷയത്തില് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ ഈശ്വരീയ ഭാവത്തിൽ ആരാധിക്കുക, അതിലൂടെ പരമാനന്ദത്തെ അനുഭവിക്കുക. അന്യതാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ മഹാഗുരു. അങ്ങല്ലാതെ എനിക്ക് ഒരാശ്രയമില്ല. ഭഗവാൻ തന്നെയാണ് എല്ലാത്തിനും ആശ്രയം. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ
എല്ലാവരും ആരാധിക്കുക. അതിലൂടെ പരമാനന്ദത്തെ അനുഭവിക്കുവാൻ സാധിക്കട്ടെ. എന്നെ ശ്രവിച്ച എല്ലാ നല്ലവരായിരിക്കുന്ന ഓം നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദശ്ചതി പൂർണസ്യ മാധായ പൂർണമേവാ അവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.